കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുറപ്പാട് പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്വാഗതം. പുറപ്പാട് പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 14, 15, 18 വാക്യങ്ങൾ വായിക്കുന്നു. വാതിലിൻ്റെ ഒരു വശത്ത് മറശ്ശീല 15 മുഴവും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടും ഉണ്ടായിരുന്നു. മറ്റേ വശത്തും അങ്ങനെ തന്നെ. ഇങ്ങനെ പ്രാകാരവാതിലിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തും 15 മുഴം മറശ്ശീലയും അതിന് 3 തൂണും 3 ചുവടും ഉണ്ടായിരുന്നു. എന്നാൽ പ്രാകാരവാതിലിൻ്റെ മറശ്ശീല നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായിരുന്നു. അതിൻ്റെ നീളം 20 മുഴവും അതിൻ്റെ ഉയരമായ വീതി പ്രാകാരത്തിൻ്റെ മറശ്ശീലയ്ക്ക് സമമായി 5 മുഴവും ആയിരുന്നു. പ്രാകാരവാതിലിനെ കുറിച്ചാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഈ പ്രാകാരത്തിന് നാം കഴിഞ്ഞ ദിവസം ഓർത്തതുപോലെ 100 മുഴം നീളമുണ്ട്, 50 മുഴം വീതിയുമുണ്ട്. അങ്ങനെ 100ഉം 100ഉം 50ഉം 50ഉം മൊത്തം 300 മുഴം ചുറ്റളവ് ഈ പ്രാകാരത്തിനുണ്ടെങ്കിലും അതിന് വാതിൽ കേവലം 1 എണ്ണം മാത്രമേ ഉണ്ടായിരുന്നു. ഈ വാതിൽ വാസ്തവത്തിൽ കർത്താവിനെയാണ് കാണിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തു ചെയ്ത 8 അവകാശവാദങ്ങളിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമായി പറഞ്ഞിരിക്കുന്ന 8 അവകാശവാദങ്ങളിൽ 1 എണ്ണം ഞാൻ വാതിലാകുന്നു എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാം വാക്യം ഞാൻ വാതിലുകളിൽ ഒന്നാകുന്നു എന്നല്ല കർത്താവ് പറഞ്ഞു. അനേക വാതിലുകളുണ്ട്, അതിൽ 1 എണ്ണമാണ് ഞാൻ എന്നല്ല കർത്താവ് പറഞ്ഞത്, മറിച്ച് ഞാനാകുന്നു വാതിൽ, ഒരേ ഒരു വാതിലേ ഉള്ളൂ എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. ഇന്ന് അനേക വാതിലുകളെ തേടി പോകുന്ന ആളുകളുണ്ട്. അവർ വിചാരിക്കുന്നത് ഓരോ മതത്തിനും ഓരോ വഴിയാണ്, ഓരോ മതങ്ങൾക്കും ഓരോരോ വഴികളാണ് സ്വർഗത്തിൽ പോകാൻ എന്നാണ് അവർ വിചാരിക്കുന്നത്. ചിലരതിന് പറയുന്ന ഒരു ദൃഷ്ടാന്തം എന്ന് പറയുന്നത്, നദികളെല്ലാം ഒഴുകി സമുദ്രത്തിൽ വീഴുന്നത് പോലെ മതങ്ങളെല്ലാം ഒഴുകി ഒഴുകി അവസാനം സ്വർഗത്തിൽ ചെല്ലും എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു തിരുത്ത് ഞാൻ പറയട്ടെ. മതങ്ങൾ എത്ര ഒഴുകിയാലും സ്വർഗത്തിൽ ചെല്ലത്തില്ല. കാരണം മതം മനുഷ്യനുണ്ടാക്കിയതാണ്. മനുഷ്യന്റെ കൈപ്പണിയാണ് മതം എന്ന് പറയുന്നത്. എന്നാൽ സ്വർഗം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന സ്ഥലമാണ്. അങ്ങോട്ട് ചെല്ലാൻ മനുഷ്യ നിർമ്മിതമായ മതങ്ങൾക്ക് സാധിക്കുകയില്ല. അങ്ങോട്ടുള്ള വഴി കാണിച്ചു തരാൻ മനുഷ്യനിർമ്മിതമായ മതങ്ങൾക്ക് കഴിയുകയില്ല. അത് ദൈവനിർമ്മിതമായ വഴി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് ചെല്ലാൻ സാധിക്കൂ. ദൈവനിർമ്മിതമായ വാതിൽ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് ചെല്ലാൻ സാധിക്കൂ. ദൈവനിർമ്മിതമായ വഴിയും വാതിലുമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തു അല്ലാതെ പിതാവിൻ്റെ അടുക്കൽ എത്താൻ മറ്റൊരു പോം വഴി ഇല്ല എന്നുള്ളത് ആവർത്തിച്ച് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രാകാരം ഇത്രയും വലിയ പ്രാകാരമാണെങ്കിലും ആ പ്രാകാരത്തിന് ഒരേ ഒരു വാതിലേ ഉള്ളൂ. ആ പ്രാകാരത്തിൻ്റെ ചുറ്റും നടക്കുന്ന ഒരാള് എങ്ങനെയൊക്കെ നടന്നാലും ഈ വാതിലിൻ്റെ അവിടെ വരാതെ അകത്ത് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. ഇന്ന് പലരും അവരുടെ പരിശ്രമം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാം, ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലാം, അല്ലെങ്കിൽ ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടാകാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നിങ്ങൾ ആര് തന്നെയാണെങ്കിലും
എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഈ വാതിലിൽ കൂടി അല്ലാതെ അകത്ത് വരാനായിട്ട് സാധിക്കുക. വേറെ ഒരു വഴി ഇതിൻ്റെ അകത്ത് പ്രവേശിക്കാനായിട്ടില്ല. നിങ്ങൾ എത്ര ഉന്നതനായാലും എത്ര വലിയവനായാലും എന്തെല്ലാം നിങ്ങൾക്ക് പറയാൻ സ്വന്തമായിട്ടുണ്ടെങ്കിലും ഈ വാതിൽക്കൽ തന്നെ വരാതെ അകത്ത് കയറാനായിട്ട് സാധിക്കുകയില്ല. നോഹയുടെ പെട്ടകത്തിന് ഇതുപോലെ തന്നെ ഒരേ ഒരു വാതിലായിരുന്നു. 300 മുഴം നീളം, അതുപോലെ വീതി 50 മുഴം, ഉയരം 30 മുഴം. അന്നും ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട്, ആ പെട്ടകത്തിന്റെ ചുറ്റും ആളുകൾ നടന്നാലും ഈ വാതിൽക്കൽ വരാതെ അകത്ത് കയറാനായിട്ട് പറ്റത്തില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. യേശുക്രിസ്തുവാകുന്ന ഏക വാതിൽ, ആ വാതിലിലൂടെ അകത്ത് കടക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള പ്രേരണ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാകാരവാതിലിൻ്റെ മറശീലയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ 4 വിധ നൂലുകളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 1 നീലനൂൽ, 2 ധൂമ്രനൂൽ, 3 ചുവപ്പുനൂൽ, 4 പിരിച്ച പഞ്ഞുനൂൽ. ഇത് 4 യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ 4 സ്വഭാവങ്ങളെയാണ് കാണിക്കുന്നത്. നീലനൂൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ കാണിക്കുന്നു. ധൂമ്രനൂൽ യേശുക്രിസ്തുവിൻ്റെ രാജത്വത്തെ കാണിക്കുന്നു. ചുവപ്പുനൂൽ പിന്നെ രക്തം ചിന്തിയ ആ മനുഷ്യത്വത്തെ കാണിക്കുന്നു. പിരിച്ച പഞ്ഞിനൂൽ യേശുക്രിസ്തുവിൻ്റെ ദാസ്യത്വത്തെ കാണിക്കുന്നു. വേറെ നിലയിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ രാജത്വത്തെക്കുറിച്ച് പറയുന്ന മത്തായിയും, അതുപോലെ യേശുക്രിസ്തുവിൻ്റെ ദാസ്യത്വത്തെക്കുറിച്ച് പറയുന്ന മർക്കോസും, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് പറയുന്ന ലൂക്കോസും, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പറയുന്ന യോഹന്നാനും, ഇവർ 4 പേരും എഴുതിയിരിക്കുന്ന 4 സുവിശേഷങ്ങൾ യേശുക്രിസ്തുവിനെയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. 4 സുവിശേഷങ്ങൾ മാത്രമല്ല, വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളും യേശുക്രിസ്തുവിനെയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഇന്ന് രാവിലെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ 4 സുവിശേഷങ്ങൾ ഒരുപോലെ വെളിപ്പെടുത്തുന്ന, ഒരുപോലെ വ്യക്തമാക്കുന്ന ഈ യേശുക്രിസ്തു ആരാണ്? യേശുക്രിസ്തു രാജാവാണ്, രാജാവെന്നല്ല, രാജാതി രാജാവാണ്. അവിടെ നിന്ന് കർത്താതി കർത്താവാണ്. താൻ മാത്രം അമർത്യതയുള്ളവനാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയാണ്, അവതാരമാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു രാജാതി രാജാവാണെന്ന് മത്തായി പറയുന്നു. അതുപോലെ യേശുക്രിസ്തു ദാസനാണെന്ന് മർക്കോസ് പറയുന്നു. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തവനാണ് നമ്മുടെ കർത്താവ്. ഈ ലോകത്തിൽ കർത്താവ് ഒരു ദാസനായിട്ടാണ് വെളിപ്പെട്ടത്. യേശുക്രിസ്തുവിനെ ആർക്കും എന്തും ചെയ്യാമായിരുന്നു. എൻ്റെ ഉള്ളം താങ്ങുന്ന എൻ്റെ ദാസൻ എന്ന് യെശയ്യാപ്രവചനം 42:1 വാക്യത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പിതാവ് സാക്ഷിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവൻ ദാസനായിരുന്നു. ദാസന്റെ വേഷം പൂണ്ടാണ് കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചത് എന്നുള്ളത് എത്രയോ ശ്രദ്ധേയമായ കാര്യമാണ്. അതുപോലെ ചുവപ്പുനൂൽ യേശുവിന്റെ മനുഷ്യത്വത്തെ കാണിക്കുന്നു. പിലാത്തോസ് പറഞ്ഞു, ആ മനുഷ്യൻ ഇതാ, നിങ്ങൾ കഴിഞ്ഞ അനേക നൂറ്റാണ്ടുകളായി തെരഞ്ഞ ഒരു മനുഷ്യനില്ലേ, ആ മനുഷ്യനാണ് ഈ നിൽക്കുന്നത്. മനസ്സിലായോ? ഈ ഡയോജിനീസ് എന്ന് പറയുന്ന ഒരു തത്വചിന്തകനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം നട്ടുച്ച നേരത്ത് ഒരു റാന്തൽ കത്തിച്ച് തൻ്റെ തലയിൽ വെച്ചുകൊണ്ട് താൻ ഗ്രീസിന്റെ തെരുവിലൂടെ നടക്കുകയാണ്. അപ്പൊ തന്നെ കണ്ട ആളുകൾ ചോദിച്ചു, താങ്കൾ ആരെയാണ് അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ ഈ പട്ടാപ്പകൽ എന്തിനാ വിളക്ക് കത്തിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ യഥാർത്ഥ മനുഷ്യനെ അന്വേഷിക്കുകയാണ് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഡയോജനീസ് അന്വേഷിച്ച, അനേക താത്വിക ആചാര്യന്മാർ അന്വേഷിച്ച, അനേക ചരിത്രകാരന്മാർ അന്വേഷിച്ച, അനേക ഫിലോസഫേഴ്സ് അന്വേഷിച്ച ആ പുരുഷൻ, ആ മനുഷ്യൻ ഇതാ എന്നാണ് പീലാത്തോസ് പറഞ്ഞത്. ആ മനുഷ്യൻ ഇതാ. വീണ്ടും യേശുക്രിസ്തു
ദൈവമാണെന്ന് യോഹന്നാൻ പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇങ്ങനെ ഈ നാല് നൂലുകൾ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ നാല് സ്വഭാവങ്ങളെ കാണിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. അവിടുത്തെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ.